പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങളിനി പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് പറയുക എന്നാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു കൊട്ടും താക്കീതുമായാണ് അന്ന് കരുതിയത്. എന്നാലിപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സതീശൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസിറ്റീവ് പൊളിറ്റിക്സ് മൊഴിമുത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്കും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗൂഢാലോചന, എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സി ജോർജിൻ്റെ നോമിനി, സഭയുടെ ബാക്ക്ഡ്രോപ്പിൽ സ്ഥാനാർത്ഥിയെ അണിനിരത്തി എന്നിങ്ങനെ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും നൂറായിരം കമൻറ്റുകളും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതൊക്കെയാണ് സതീശൻ പറയുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ലേ? ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് മൂലക്കിരുത്തിയ പി സി ജോർജിൻ്റെ വാക്കുകെട്ട് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും എന്നൊക്കെ പറയാൻ ചില്ലറ ബുദ്ധിശൂന്യതയും ഉളുപ്പില്ലായ്മയും പോരാ. പക്ഷേ സതീശൻ അതിന് കഴിയും. മാത്രമല്ല, എന്ത് അസംബന്ധം പറഞ്ഞാലും മുന്നിൽ കോലും പിടിച്ചിരിക്കുന്ന മാധ്യമ തൊഴിലാളികൾ മറുത്തൊരക്ഷരം ചോദ്യമായി ഉന്നയിക്കില്ല എന്ന സൗകര്യമുണ്ട്. ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നൊരു രാഷ്ട്രീയ നിരീക്ഷണം സി പി എം മുന്നോട്ട് വച്ചിരുന്നു. ലീഗിൻ്റെ അജണ്ടകൾ തീരുമാനിക്കുന്നത് അവരാണ് എന്നതിന് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ടായിരുന്നു. ലീഗിനെ ബാധിച്ച ആ ക്യാൻസർ കോൺഗ്രസിനെ പിടികൂടുന്നു എന്ന ഭീതിതമായ അവസ്ഥ ഇപ്പോഴുണ്ട്. മൗദൂദി കുഞ്ഞുങ്ങൾ ഏതുവിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഭയുടെ നോമിനി എന്നൊക്കെയുള്ള വിദ്വേഷ പ്രചാരണം അതേപടി ഏറ്റെടുത്ത് പാടി നടന്നതിൽ സതീശനടക്കമുള്ള ആളുകളുണ്ട്. ഒന്നര ദിവസത്തെ ആ പ്രചാരണം അവർ കൊണ്ടിപിടിച്ച് നടത്തുകയും ചെയ്തു. പിന്നീടാണ് അതിലെ അപകടം കോൺഗ്രസിലെ ചില ബുദ്ധിമാന്മാർക്ക് മനസ്സിലായത്. അത് ഉടൻ തന്നെ തിരുത്തുകയും ചെയ്തു. അങ്ങനെ തിരുത്തിയത് നല്ല കാര്യം. മൗദൂദികളുടെ തലച്ചോറ് വാടകയ്ക്കെടുത്തും നിങ്ങളുടെ നാക്ക് വാടകയ്ക്ക് കൊടുത്തും നടത്തുന്ന ഏർപ്പാട് കോൺഗ്രസ് അവസാനിപ്പിച്ചാൽ അത്രയും കാലം കൂടി സ്വാഭാവിക മരണത്തിൽ നിന്നും കോൺഗ്രസ്സിന് ആയുസ് നീട്ടിക്കിട്ടും. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്, അല്ലാതെ മൗദൂദികളുടെ രാഷ്ട്രീയമല്ല. വിദ്വേഷ കുത്തിതിരിപ്പ് മത തീവ്രവാദ രാഷ്ട്രീയമല്ല നിങ്ങളുടേത്. നിങ്ങളുടെ രാഷ്ട്രീയം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മൗദൂദികളുടെ ഇത്തരം പ്രചാരണം കാരണം സഭയ്ക്ക് തന്നെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ഡോക്ടറുടെ ക്രിസ്ത്യൻ പേര് ചൂണ്ടിയും ആശുപത്രി ഡയറക്ടറുടെ ലോഗ കാണിച്ചും ക്രിസ്ത്യൻ വർഗീയവാദി എന്നൊക്കെ അടിക്കാൻ ശ്രമിച്ച ചില ഓൺലൈൻ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രചോദനം നൽകിയത് മുഴുവൻ നിങ്ങളല്ലേ? ജനകീയനായ വിദ്യാസമ്പന്നനായ ഒരു യുവ പ്രൊഫഷണൽ, അതും അവിടുത്തെ പ്രസിദ്ധമായ ഹോസ്പിറ്റലിലെ ഡോക്ടർ, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തൃക്കാക്കരയിലെ അർബൻ മിഡിൽ ക്ലാസ് വോട്ടുകൾ കയ്യിൽ നിന്ന് പോകും എന്ന് ഭയന്ന് വിളറിപോണ്ട നിങ്ങൾ കണ്ടുപിടിച്ച പ്ലാൻ ബി അല്ലേ അത്? അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ആദ്യം സീറോ മലബാർ സഭയുടെ കുഞ്ഞാടായി ബ്രാൻഡ് ചെയ്യുക. ഇതിന് മുന്നിൽ നിന്നത് സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിസ്റ്റുകളാണ്, ഒരു തർക്കവുമില്ല. ഇതിന് പാറിലായി കാസയും പി സി ജോർജും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലം എന്ന മട്ടിൽ പ്രസ്താവനകളുമായി വന്നു. ഈ പ്ലാൻ ബിയുടെ ലക്ഷ്യം ഇതാണ്: എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീറോ മലബാർ സഭാ നോമിനിയായ ക്രിസ്ത്യൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി തൃക്കാക്കര മണ്ഡലത്തിൽ 13% വരുന്ന മുസ്ലിം വോട്ടുകളെ യു ഡി എഫിലേക്ക് തിരിച്ചുവിടുക. തൃക്കാക്കരയിലെ മുസ്ലിം ജനതയുടെ സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ഇത്രയും വില കുറച്ച് കാണരുതായിരുന്നു. അതിനുള്ള പാഠം ഇലക്ഷൻ ഫലം വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളും.